വാക്കുകളുടെ അർത്ഥം പറഞ്ഞാൽ ഒരുപാട് താമസിക്കും. ഞാൻ ഒരു ഇതിന്റെ ഒരു ആയത്തിന്റെ അങ്ങ് അർത്ഥം വെച്ച് പറഞ്ഞു പോവാം. ബിസ്മില്ലാഹിർ ഉദു ബില്ലാഹി മിനശ് ശൈത്വാൻ റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിൽ നിന്നും സർവശക്തനിൽ നിന്നും നമ്മൾ ശരണം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ, അത് അള്ളാഹ് കേട്ടോ, ദൈവം അള്ളാഹാണെന്ന് എപ്പോഴും ഓർത്തോണം, അള്ളാഹുവിന്റെ തിരുനാമത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽആലമീൻ, ലോകം സൃഷ്ടിച്ച പരമകാരുണ്യൻ എല്ലാവിധ സ്തുതിയും. അർറഹ്മാനിർ റഹീം, അവൻ കാരുണികനും കരുണാവാരിധിയുമാകുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അവനോട് മാത്രം സഹായത്തെ തേടുന്നു, അവനെ മാത്രം ആരാധിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ. വൈരിൽ മഅ്ളൂബി അലൈഹിം വലല്ലാലീൻ, കുഴപ്പത്തിലായവരുടെയും വഴിവിടച്ചവരുടെയും കൂട്ടത്തിലല്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. ഞാനതൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ. അതായത് ഒന്നാമത്തെ ആയത്ത്, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഈ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഏതാണ് ഈ നാമം? അള്ളാഹു ആണോ അതോ അള്ളാഹുവിന്റെ വേറെ നാമം ആണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഇത് ആര് ആരോട് പറയുന്നു? പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ ഇത് ആര് ആരോട് പറയുന്നു? പിന്നെ അടുത്ത ഒരെണ്ണം അതിനകത്ത് പറഞ്ഞ് പരമകാരുണ്യനും കരുണാനിധിയും, നമ്മുടെ തമിഴ്നാട്ടിലെ കരുണാനിധി അല്ല, അതായത് വളരെ കരുണയുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ 2, 3, 4, 5 ഇങ്ങനെ പോയി ഓരോന്നും പഠിച്ചു പോകുമ്പോൾ ഈ പറയുന്ന അള്ളാഹുവിന് എന്തെങ്കിലും കരുണയുണ്ടോ എന്നുകൂടി എൻ്റെ ഒരു ചോദ്യമുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ആ ഞാൻ ഏതായാലും പിന്നെ അതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ, അള്ളാഹുവിന്റെ കരുണയെ കുറിച്ചൊക്കെ അറിയാമല്ലോ. 9:5 വായിച്ചാൽ മതി, ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിക്കുക. 5:51 യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. 4:144 അവിശ്വാസിയെ മിത്രമാക്കരുത്. 9:28 ബഹുദൈവ വിശ്വാസികളെല്ലാം അശുദ്ധരാകുന്നു. ഇതൊക്കെ നമുക്കറിയാം. 5:33 അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതനെയും വിമർശിക്കുകയോ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുകയോ ചെയ്യുന്നവരെ ക്രൂശിക്കുകയോ കൈകാലുകൾ ക്രൂശിക്കുകയോ കൊല്ലുകയോ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് ഛേദിക്കുകയോ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുകയോ ചെയ്യുക, ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ കരുണ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം, അത് ഇസ്ലാമിസ്റ്റുകൾ ശരിക്ക് കേൾക്കണം കേട്ടോ, താഴെയിരിക്കുന്ന മുസ്ലിം ഓഡിയൻസ് ശരിക്ക് കേൾക്കണം. നിങ്ങൾ പലരും പറയാറില്ലേ ബൈബിളിൽ കൈകടത്തലുണ്ടെന്ന്? നിങ്ങളുടെ എം എം അക്ബർ, മുജാഹിദ് ബാലിശ്ശേരി കൂട്ടാളികൾ പറഞ്ഞു നിങ്ങൾക്ക്. ഞാൻ ഓഡിയബിൾ ആണോ? അപ്പോൾ നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ഇസ്ലാമിസ്റ്റുകളെല്ലാം മുഹമ്മദ് പിന്നെ ബൈബിളിൽ കൈകടത്തലുകളുണ്ട്, ബൈബിള് പിന്നെ മനുഷ്യ നിർമ്മിതമാണ്, ബൈബിളിൽ ഒരുപാട് കൈകടത്തലുകൾ കടന്നിട്ടുണ്ട്, അതുകൊണ്ട് ബൈബിൾ വായിക്കരുത്, ഞങ്ങളുടെ പിന്നെ ഖുർആനാണ് സത്യം, ഖുർആനിൽ ഒരു മനുഷ്യ കൈകടത്തലുമില്ല, ഖുർആൻ ലോകത്ത് ഒരു വള്ളി പുള്ളി പോലും വ്യത്യാസമില്ലാതെ അന്നും ഇന്നും നിൽക്കുന്നു, 1400 കൊല്ലമായി നിൽക്കുന്നു മക്കളെ എന്നൊക്കെ നിങ്ങളുടെ തലേക്കെട്ട് മൗലവിമാര് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾ പാതിര പ്രസംഗങ്ങളിലും ജുമാ കുത്തുബുകളുടെ മെമ്പറുകളിൽ നിന്ന് അവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ ഖുർആന് 1400 വർഷമായി വള്ളി പുള്ളി വിശദ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ നിലനിൽക്കുന്നു, പക്ഷേ ബൈബിളുകളും ബൈബിളുകളിൽ കൈകടത്തലുകളുണ്ട്, മനുഷ്യ കൈകടത്തുകൾ നടന്നു കഴിഞ്ഞോൾ പല പല തിരുത്തലുകൾ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ നിങ്ങളുടെ ഖുർആനിൽ എന്താണ് പറയുന്നത്? യൂനിസ എന്ന് പറയുന്ന അധ്യായം നമ്പർ ഞാൻ പറയാം, 10:94 കേട്ടുകൊള്ളു. ആ ഫഇൻ ഗുന്ത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക ലഖദ് ജാഅകൽ ഹഖ്ഖ മിൻ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുന്ദരീൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാമിസ്റ്റുകളെ, മുസ്ലിമീങ്ങളെ, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഞാൻ പറയാം. അതായത് അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ, അതായത് നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ, ഏതാണ് വേദഗ്രന്ഥം? മുഹമ്മദ് അവതരിപ്പിച്ച വേദഗ്രന്ഥം ഏതാണെന്ന് മുസ്ലിമീങ്ങളെ, ഇസ്ലാമിസ്റ്റുകളെ, ബഹുദൈവ വിശ്വാസികളെ, കാഫിരീങ്ങളെ എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന 114 അധ്യായങ്ങളും 6236 ആയത്തുകളുമുള്ള ആ വചനമാണ്, ആ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു മുഹമ്മദിനോട്, ഈ വേദഗ്രന്ഥത്തിൽ, അതായത് ഈ വിശുദ്ധ ഖുർആനിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്അലൂന ലില്ലദീന യുഖ്റഊനൽ കിതാബ മിൻ ഖബ്ലിക,
ഫസ്അലീന ഫസ്അലൂന ലില്ലദീന ഫസ്അലുല്ലദീന സോറി ഫസ്അലുല്ലദീന യുഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക അതിന്റെ അടുത്ത ആയത്തിലേക്കാ വരുന്നത് കേട്ടോ ഫസ്അലുല്ലദീന യുഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിനക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിക്കുക ഫസ്അലൂന ലില്ലദീന നീ ചോദിക്കുക നീ ചോദിച്ചു നോക്കുക യുഖ്റഊന അൽകിതാബ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് മിൻ ഖബ്ലിക്ക നിനക്ക് മുമ്പ് മനസ്സിലാക്കണം ഇസ്ലാമിസ്റ്റുകളെ സുഡാപ്പികളെ മുസ്ലിമീങ്ങളെ പറഞ്ഞത് കേട്ടോ അതായത് എന്താണ് അതിന്റെ അർത്ഥം ഫസ്അലുല്ലദീന യുഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക്ക നിനക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് നീ ചോദിച്ചു നോക്കുക എന്തില് അതാദ്യം പറഞ്ഞു കഴിഞ്ഞു ഫൈൻ ഗുന്ത ഫീഷക്കിൻ മിമ്മാ അൻസൽനായിലേക്ക നിനക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ വല്ല സംശയവും എന്തെങ്കിലും സംശയവും ഉണ്ടെങ്കിൽ ഫസ്അലില്ലദീന യുഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക്ക നിനക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് നീ ചോദിച്ചു നോക്കാനാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കട്ടെ ചോദിച്ചു നോക്കണമെന്ന് ആരാണ് നിനക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു വരുന്നവർ തോറയും തൽമൂദും ബൈബിളും പഠിച്ചവർ അവരാണ് ക്രിസ്ത്യാനികളും യൂതന്മാരും യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും പോയി സംശയം ചോദിക്കണോ നീ ഖുർആനിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ഈ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന വല്ല സംശയവും നിനക്ക് തോന്നിയാൽ നീ യൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പോയി സംശയം ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ നിങ്ങളോട് അപ്പം ഏത് വേദഗ്രന്ഥമാണ് പിന്നെ തിരുത്തലിലുള്ളത് ബൈബിളും തോറയുമാണോ വിശുദ്ധ ഖുർആനുമാണോ ഇസ്ലാമിസ്റ്റുകളെ ഈ ആയത്തനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ആയത്തനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബൈബിളും തോറയുമാണോ മനുഷ്യ കൈകടത്തിലുള്ളത് അതോ നിങ്ങളുടെ വിശുദ്ധ ഖുർആനാണോ അല്ല എന്താ പറഞ്ഞത് നിനക്ക് ഈ വേദഗ്രന്ഥത്തിൽ വല്ല ഈ വിശുദ്ധ ഖുർആനിൽ നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നീ തോറ വായിച്ചവരോടും ബൈബിൾ വായിച്ചവരോടും പോയി ചോദിച്ചു നോക്കാനാ പറഞ്ഞിരിക്കുന്നത് വായിച്ചവരോട് ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ എന്നോടും നിങ്ങൾ ചോദിക്കണം ഞാൻ വായിച്ചവനാണ് ഞാൻ തോറയും തൽമൂദും ബൈബിളും ഒക്കെ വായിച്ചവനാണ് അച്ഛൻ കുഞ്ഞും വായിച്ചു കാണും ഇവരോടൊക്കെ പോയി ചോദിച്ചു നോക്കണം ഈ ലീമാടവും വായിച്ചു കാണും അവരോടൊക്കെ നിങ്ങൾ പോയി ചോദിച്ചു നോക്കണം മുസ്ലിമീങ്ങളെ അല്ല നിങ്ങൾ എന്താണ് പറയുന്നത് ബൈബിളിൽ മനുഷ്യക്കെ എടുത്തുണ്ട് തോറയിൽ മനുഷ്യക്കെ എടുത്തു വിശുദ്ധ ഖുർആനിൽ മനുഷ്യക്കെ എടുത്തില്ല പക്ഷെ ഈ ഈ ആയത്ത് എന്താണ് പറയുന്നത് ഈ ആയത്ത് എന്താണ് പറയുന്നത് ഇതിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ഈ വിശുദ്ധ ഫൈങ്കുന്ത ഫി ഷക്കിൻ മിമ്മാ അൻസൽനായിലേക്കാന്നാ പറഞ്ഞത് അതായത് ഈ വിശുദ്ധ ഈ വേദഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്ന വേദഗ്രന്ഥം എന്നാ പറഞ്ഞിരിക്കുന്നത് ഫൈങ്കുന്ത ഫി ഷക്കിൻ മിമ്മാ അൻസൽനായിലേക്കാ നിനക്കിപ്പോൾ അവതരിപ്പിച്ച് തന്നിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ എന്തെങ്കിലും സംശയം നിനക്കുണ്ടെങ്കിൽ ഫസ്അലില്ലദീന യുഖ്റഊന അൽകിതാബ മിൻ ഖബ്ലിക നിനക്ക് മുമ്പേ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് നീ പോയി ചോദിച്ചു നോക്കാനാ പറഞ്ഞിരിക്കുന്നത് നീ ആരാ പറഞ്ഞ നിങ്ങളുടെ മതദൈവമായ അള്ളാഹു ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഇതിൽ മനുഷ്യക്കേടത്തിൽ ഏതിലാണുള്ളത് നിങ്ങളുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലാണോ ബൈബിളിലാണോ തോറയിലാണോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ തോറയും ബൈബിളും ഒന്ന് അംഗീകരിക്കുന്ന ആളാണെന്ന് ഓർക്കണ്ട കേട്ടോ ഞാൻ എല്ലാ മതത്തെയും വിമർശിക്കുന്നവനാ ഒരു മതത്തിലും വിശ്വസിക്കുന്നവനുമല്ല ഒരു മതദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ പ്രമാണം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ ഞാൻ വിമർശിക്കുന്നു നിങ്ങളുടെ പ്രമാണത്തെ ഞാൻ തുറന്നു കാണിക്കുന്നു നിങ്ങളുടെ പ്രമാണത്തിലെ അധാർമികതകളെയും അപകടങ്ങളെയും മണ്ടത്തരങ്ങളെയും ഞാൻ തുറന്നു കാണിക്കും നിങ്ങളുടെ വേദഗ്രന്ഥം തന്നെ വെച്ചാണ് അല്ല ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ എന്റേതായ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ വേദഗ്രന്ഥം വെച്ചാണ് പറഞ്ഞത് ഇപ്പോഴും നിങ്ങളുടെ വേദഗ്രന്ഥം വെച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ MM അക്ബർ കൂട്ടാളികൾ പറയുമായിരുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് ഈ തലയെ കെട്ടു മൗലവിമാർ ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ 1400 വർഷമായി വള്ളി പുള്ളി വ്യത്യാസമില്ല ഒരു തിരുത്തലുകളും വന്നിട്ടില്ല ബൈബിളിൽ തിരുത്തലുകളുണ്ട് പക്ഷെ ഈ ഈ ഖുർആൻ ഈ ഇപ്പൊ ഞാൻ ഈ ഓതി ആയത്ത് എന്താ പറയുന്നത് നിനക്ക് ഈ വേദഗ്രന്ഥത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിനക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു വരുന്ന ഖുർആനും തോറയും ബൈബിളും ഒക്കെ വായിച്ചിരിക്കുന്നവരോട് നീ പോയി ചോദിച്ച് സംശയം തിരുത്താനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി മേലാൽ നിങ്ങൾ ഇത് കൂട്ട് അബദ്ധങ്ങളുമായിട്ട് വരരുത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഇല്ല ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ മനുഷ്യ കൈയെടുത്തില്ല നിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആൻ തോറയും ബൈബിളിലൊക്കെയാണ് മനുഷ്യക്കെടുത്തെന്ന് പറയരുത് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന് വിരുദ്ധം പ്രവർത്തിച്ചു മുഹമ്മദിന് വിരുദ്ധം പ്രവർത്തിച്ചു നിങ്ങൾ നരകത്തിലേക്ക് പോകും കാരണം അത് അള്ളാഹ് പറഞ്ഞു അവരോട് ചോദിക്കാൻ അതായത് അച്ഛന്മാരോടും പള്ളിയിലെ അച്ഛന്മാരോടും കർദിനാളന്മാരോടും മാർപ്പാപ്പമാരോടും ജൂതറബിമാരോടും ഒക്കെ വേണം പോയി ചോദിക്കാനെന്ന് അള്ളയാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മതദൈവമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി ബൈബിളിൽ മനുഷ്യക്കെടുത്തുണ്ട് തോറയും മനുഷ്യക്കെടുത്തുണ്ട് പറഞ്ഞാൽ നിങ്ങളാണ് കുറ്റക്കാർ നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ ധിക്കരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഖുർആനെ തള്ളി പറയുന്നു മനസ്സിലായല്ലോ ഓക്കെ താങ്ക് യു.